അശ്വമേധം കൈരളി ടിവിയിലെ അശ്വമേധം എന്ന പ്രോഗ്രാമിന്റെ ഒരു അനുകരണമാണിത്. പ്രസിദ്ധനായ ഡോക്ടർ ജി എസ് പ്രദീപിനോട് കടപ്പാടുകൾ അറിയിച്ചുകൊണ്ട് തുടങ്ങട്ടെ. എന്നോടൊപ്പം ഉള്ളത് ഐ പി സഭയുടെ കോന്നലൂർ സഭയിലെ പാസ്റ്റർ അജീസത്തിനാണ്. പ്രോഗ്രാമിലേക്ക് സ്വാഗതം. പാസ്റ്റർ, ബൈബിൾ കഥാപാത്രത്തിന്റെ പേര് ഊഹിക്കണം. ഞാൻ 10 ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കും, യെസ് ഓർ നോ എന്ന് മാത്രം മറുപടി പറയുക. ആ പേര് ഊഹിച്ചു പറയാൻ ഞാൻ ശ്രമിക്കുകയാണ്. തുടങ്ങാം. ഓക്കെ, പാസ്റ്റർ ഊഹിച്ചത് കഥ പടദൈവത്തിനുള്ള ഒരു കഥാപാത്രമാണോ? അല്ല. പുതുനിയമത്തിൽ പ്രഥമ ഭാഗം സുവിശേഷങ്ങളാണ്, മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ സുവിശേഷങ്ങളിൽ നിന്നാണോ കഥാപാത്രം വരുന്നത്? അല്ല. പുതുനിയമത്തിലെ അടുത്ത ഭാഗം ചരിത്ര ഗ്രന്ഥം, ഏകചരിത്ര ഗ്രന്ഥമായിട്ടുള്ള അപ്പോസ്തല പ്രവർത്തികൾ, അതിൽ നിന്നാണോ കഥാപാത്രം ഉള്ളത്? അതിൽ കഥാപാത്രം ഉണ്ട്. ഉണ്ട് എന്നേ ഉള്ളൂ. മുഖ്യമായിട്ടും അതിലല്ലേ അദ്ദേഹം ഉള്ളത്? വേറൊരു പുസ്തകത്തിൽ ഉണ്ട് എന്നുള്ളതാണോ? മുഖ്യമായ ലേഖനങ്ങളിലാണ്. ലേഖനങ്ങളിലാണ്. അദ്ദേഹത്തിന്റെ പേരിൽ ഒരു ലേഖനമുണ്ടോ? അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ ഇന്റർകാസ്റ്റ് മാരേജിൽ പെട്ട ആളുകളായിരുന്നു. രണ്ട് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ കല്യാണം കഴിച്ചതായിരുന്നു. എന്റെ കൂടെ ഉള്ളത് പാസ്റ്റർ അജീഷ് സത്യൻ. അദ്ദേഹം ഒരു പേരെ ഊഹിച്ചിട്ടുണ്ട്, പേര് പറയാൻ ഞാൻ ശ്രമിക്കുകയാണ്. 11 ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. പാസ്റ്റർ ഉദ്ദേശിച്ചത് ആള് ഇന്ത്യനാണോ? അതെ. മലയാളിയാണോ? അതെ. ജീവിച്ചിട്ടുണ്ടോ? അതെ. പുരുഷനാണോ? അതെ. മതം, രാഷ്ട്രീയം, കല എന്നീ രംഗങ്ങളിൽ നിന്നുള്ള ആളാണോ? മതം, രാഷ്ട്രീയം, കല എന്തിനും പറയാമോ? അതെ. അത് ആണോ അല്ലയോ എന്ന് മാത്രം പറയാം. അതെ അതെ അതെ. മതം, രാഷ്ട്രീയം, കല എന്നിവപ്പെട്ട ആളാണ്. അതെ. മതരംഗം? അതെ. 6 ചോദ്യങ്ങൾ തീർന്നിരിക്കുന്നു. ഇനിയും 12 ചോദ്യങ്ങൾ കൂടെ മാത്രമേ നമ്മുടെ ആവനാടിയിലുള്ളൂ. പെന്തക്കോസ്ത് മണ്ഡലത്തിൽപ്പെട്ട ആളാണോ? അതെ. ആണ് സെൻട്രൽ ഫാസ്റ്റ് ആണോ? അതെ. വയസ്സ് 50 താഴെയാണോ? അതെ. കോട്ടയം ജില്ലയിലാണ് പ്രവർത്തിക്കുന്നത്? അതെ. കുറവിങ്ങാട് സെൻട്രൽ ഫാസ്റ്റ് ആണോ? അതെ.